നമസ്കാരം. ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് മറ്റ് രാജ്യക്കാരുമായി യുദ്ധം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ മാത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പെട്രോൾ ഡീസൽ വർധനവിൻ്റെ കാര്യമാണ്. കഴിഞ്ഞ മൂന്നാഴ്ചയായി, അതായത് 21 ദിവസമായി തുടർച്ചയായി രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർധനവ് തുടരുകയാണ്. അത് ചരിത്രത്തിലാദ്യമായി ഡീസൽ വില പെട്രോൾ വിലയേക്കാളും ഉയരത്തിലേക്ക് പോയിരിക്കുന്നു. ഒരു സൈഡിൽ കടുത്ത രാജ്യസ്നേഹവും മറ്റേ സൈഡിൽ കടുത്ത ജനദ്രോഹവും. എന്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്! രാജ്യസ്നേഹം രാജ്യസ്നേഹമെന്ന് എപ്പോഴും എപ്പോഴും ഘോരം ഘോരം പറയുന്നവർ ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു ക്രൂരതയ്ക്ക് മൂന്നാഴ്ച പ്രായം വന്നിരിക്കുന്നു. എന്നിട്ടും ഒരു തരത്തിലുള്ള മനസ്സലിവുമില്ലാതെ പിന്നെയും പിന്നെയും വില വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മേൽ കൂടുതൽ കൂടുതൽ ഭാരം കയറ്റി വയ്ക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ഈ നാട്ടിലെ ജനങ്ങളാണോ, കോർപ്പറേറ്റുകളാണോ, അതോ സർക്കാരുകളാണോ? കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ട സാഹചര്യം അടുത്തു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് 24 മണിക്കൂറും ദേശീയതയെക്കുറിച്ച് സംസാരിക്കുകയും ജനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ദേശീയ ബോധത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും ഒരു ദുരിതകാലത്ത് ജനങ്ങളുടെ മേൽ ഇത്രയും വലിയൊരു ഭാരം കയറ്റിവെക്കുന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായി ഉത്തരം കിട്ടേണ്ട ഒരു സമയമാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ് എവിടെയും ഭരിക്കപ്പെടുന്നത്. അത് കേന്ദ്രത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, ഇവിടുത്തെ ജനാധിപത്യ ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്നവർ ആർക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടത്? ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഒരു തരത്തിലും ചെവിക്കൊള്ളുന്നില്ല. ഇത്തരത്തിൽ പല കോണുകളിൽ നിന്ന് ആവശ്യങ്ങൾ ഉയരുകയാണ്, ഇന്ധനവില നിയന്ത്രിക്കേണ്ടതുണ്ടെന്ന്. കഴിഞ്ഞ 21 ദിവസം കൊണ്ട് പെട്രോൾ വിലയിൽ 10 രൂപയും ഡീസൽ വിലയിൽ 9 രൂപയുമാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. ഇത് സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്ന് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിലിരിക്കുന്നവർക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ദൈനംദിനമുള്ള ഈ ഇന്ധനവില വർധനയെ തുടർന്ന് ഇവിടുത്തെ ചരക്ക് നീക്കത്തെ കാര്യമായി അത് ബാധിക്കുന്നുണ്ട്. ചരക്ക് നീക്കണ മേഖലയിൽ ഇന്ധനവില വർധനവ് കാര്യമായി ബാധിക്കുന്നതിന്റെ ഭാഗം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആരാണെന്നറിയോ? ഇവിടുത്തെ സാധാരണക്കാരാണ്. ഇത്തരത്തിൽ ഇന്ധനത്തിന് വില കയറുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ അവശ്യ സാധനങ്ങളുടെയും വില കാര്യമായി വർദ്ധിക്കുന്നുണ്ട്. അത് ആരും കാണാതെ പോവുകയാണ്. കാര്യം, നികുതിഭാരം ജനങ്ങളുടെ മേലിലേക്ക് കുതിച്ചു കയറുകയാണ് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുകയാണ്. എന്നിട്ടും ഇതൊന്നും കണ്ണു തുറന്ന് കാണാതെയും ചെവി തുറന്നും കേൾക്കാതെയും ഇവിടുത്തെ ഭരണകൂടങ്ങൾ ക്രൂരമായ നിശബ്ദത പാലിക്കുകയാണ്. ആരോടാണ് നിങ്ങൾക്ക് പ്രതിബദ്ധത? ഈ വില കൂട്ടുന്ന കോർപ്പറേറ്റുകൾ പറയുന്ന ഒരു വിശദീകരണമുണ്ട്. കേന്ദ്ര സർക്കാർ കുത്തനെ എക്സൈസ് തീരുവ കൂട്ടിയത് കാരണം ഇന്ധനവിലയിൽ ഇപ്പോൾ വില വർദ്ധിപ്പിച്ചേ തീരൂ. കാര്യം, ആഗോള വിപണിയിൽ ബാരലിന് ഇപ്പോൾ എണ്ണയ്ക്ക് വില വർദ്ധിച്ചു എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. ഇവിടെ ലോക്ക്ഡൌൺ കാലത്താണ് കേന്ദ്ര സർക്കാർ അപ്രതീക്ഷിതമായി പെട്രോളിന് 13 രൂപയും ഡീസലിന് 10 രൂപയും അധിക തീരുവ വർദ്ധിപ്പിച്ചത്. ഈ തീരുവ വർദ്ധിപ്പിച്ചത് ഒരിക്കലും പൊതുജനങ്ങളുടെ മേൽ വന്നിട്ടില്ല എന്നായിരുന്നു അന്നത്തെ കാലത്ത് കേന്ദ്ര സർക്കാരും ഒപ്പം അവർക്ക് ഓശാന പാടുന്ന സംഘപരിവാറുകാരും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ സംഘപരിവാറുകാർ ഈ വിഷയത്തിൽ ഇപ്പോൾ മൗനം അവലംബിക്കുകയാണ്. ഇപ്പോൾ ഇത് അവരുടെ വിഷയമേ അല്ല. കാര്യം, കോവിഡ് പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റി, അതിൽ കുറ്റം കണ്ടെത്താനുള്ള വ്യഗ്രതയിലാണ് ഇപ്പോൾ BJP ക്കാരും സംഘപരിവാറുകാരും. ഈ നാട്ടിലെ ജനങ്ങളോടാണ് നിങ്ങൾക്ക് കൂറെങ്കിൽ നിങ്ങൾ അത്തരത്തിലൊരു പ്രവർത്തനം നടത്തൂ. ഒരു പ്രസ്താവനയെങ്കിലും കേന്ദ്ര സർക്കാരിനോട് നിങ്ങൾ ഉന്നയിക്കാത്തത് എന്താണ്? നമുക്കിവിടെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. കേന്ദ്രമന്ത്രി 24 മണിക്കൂറും സംസ്ഥാനത്തെ കുറ്റം പറയാനല്ലാതെ ഇത്തരത്തിൽ പെട്രോൾ വില കയറുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വാക്ക് പറയാനുണ്ടോ? അപ്പോൾ ഇവർക്കൊക്കെ ആരോടാണ് പ്രതിബദ്ധത? ഈ നാട്ടിൽ ഈ വർദ്ധിക്കുന്ന ഇന്ധന നികുതി ഏതൊക്കെ തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്നു എന്നറിയാത്ത ഭരണകർത്താക്കന്മാർ എവിടത്തെ ജനപ്രതിനിധികളാണ്? അവർക്ക് ആരോടാണ് പ്രതിബദ്ധത? ഈ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ ദൈനംദിനം താഴേക്കിടയിൽ നിന്ന് താഴേക്കിടയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആര് കാണുന്നുണ്ട്? എല്ലാവരും അവരവരെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് വേണ്ടി ഓശാന പാടുന്നുണ്ട്. പക്ഷേ ഈ ഓശാന പാടകർ ഒന്ന് കാണുക, നിങ്ങളുടെ വീട്ടിൽ ചിലപ്പം അല്ലലുണ്ടായിരിക്കില്ല. ഒരു തരത്തിലുള്ള വരുമാനം നിലച്ചിരിക്കുന്നവരുടെ അവസ്ഥ ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാര്യം, അത് അനുഭവിക്കുന്നവനെ അതിന്റെ വേദന മനസ്സിലാകത്തുള്ളൂ. നിങ്ങളോടെല്ലാം അതിനെക്കുറിച്ച് എത്രത്തോളം വിശദീകരിച്ചാലും ഒരുപക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഒരു ജനദ്രോഹ പ്രവർത്തനങ്ങൾ ആവർത്തിച്ചിട്ട് ആരും കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാത്തത്. ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം ചൈന അതിർത്തി അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിർത്തി അല്ലെങ്കിൽ ബംഗ്ലാദേശ് അതിർത്തി അല്ലെങ്കിൽ നേപ്പാൾ അതിർത്തി ഇവിടെ എല്ലാം അടി നടക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ ജനജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? സാധാരണക്കാരുടെ വീടുകളിൽ കൊടും പട്ടിണിയുടെ അവസ്ഥയാണ്. കൊറോണയ്ക്ക് പിന്നാലെ മഴക്കാലം കൂടി വന്നതോടെ ഇവർക്ക് എല്ലാവർക്കും തൊഴിലില്ലാത്തൊരവസ്ഥയാണ്. അവിടെയാണ് വീണ്ടും വീണ്ടും നികുതി വർദ്ധിപ്പിച്ച് ഈ ഭാരം മുഴുവൻ പൊതുജനങ്ങളുടെ തോളിലേക്ക് ഏറ്റാൻ ശ്രമിക്കുന്നത്. ഒരു ശരിയായ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ജനങ്ങളോട് കൂറുള്ള ഭരണകർത്താക്കൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അവർക്ക് ഏതെല്ലാം തരത്തിൽ ആശ്വാസം പകരാൻ പറ്റുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ആര് ചിന്തിക്കുന്നു?
തിരഞ്ഞെടുപ്പ് വരണം, നിങ്ങളുടെ എല്ലാം ജനസ്നേഹം അറിയണമെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നു കഴിഞ്ഞാൽ ജനകീയമായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ ആ സമയത്ത് ഇന്ധനവില നിശ്ചലമായി നിൽക്കുന്ന ഒരവസ്ഥ, ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. തിരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി 5 വർഷം കഴിഞ്ഞല്ലേ ഈ കഴുതകളെ കാണേണ്ടതുള്ളൂ. അതുകൊണ്ട് അവരുടെ കാര്യം കേൾക്കേണ്ടതുമില്ല, അവരെ കാര്യം നോക്കേണ്ടതുമില്ല. തോന്നുംപടി കുറെ കോർപ്പറേറ്റുകളെ ഇവിടെ അഴിച്ചുവിടുക. അവർക്ക് ഇഷ്ടാനുസരണം എന്ത് കൊള്ള വേണോ ജനങ്ങൾക്ക് മേലാവാം. അല്ലെങ്കിൽ ലോക്ക്ഡൌൺ കാലത്തെങ്കിലും ആഗോള വിപണിയിൽ ഇന്ധനവില ഇത്രത്തോളം കുറഞ്ഞൊരു സാഹചര്യത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് കുറച്ചെങ്കിലും ആശ്വാസകരമാകുന്ന ഒരു തീരുമാനം ആരെങ്കിലും കൈക്കൊണ്ടോ? കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ, എന്തായാലും കേന്ദ്ര സർക്കാർ ഇതിൽ ഒരു തരത്തിലും മിണ്ടത്തില്ല എന്നുള്ള കാര്യം അറിയാം. കാര്യം 5 വർഷത്തെ ഭരണം കഴിയുമ്പോൾ ഒരു ഇന്ത്യയെ മേടിക്കാനുള്ള കാശ് അംബാനിയുടെ കയ്യിലായി കഴിഞ്ഞു, അദാനിക്കായി കഴിഞ്ഞു. ഇതുപോലൊരു ഇന്ത്യയെ സ്വന്തമായി മേടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അംബാനിയും അദാനിയും വളർന്നിട്ടും അവർക്ക് വീണ്ടും നഷ്ടങ്ങൾ നികത്താൻ ഈ രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരും കൂട്ടുനിൽക്കുകയാണ്. ഇന്ധന നികുതി ഉടനടി കുറച്ചേ തീരത്തുള്ളൂ. അത് ആരുടെ ആവശ്യമാണ്? ഇവിടുത്തെ സാധാരണക്കാരന്റെ ആവശ്യമാണ്. എന്തുകൊണ്ട് ഒരു രാജ്യം ഒരു നികുതി എന്നുള്ള തീരുമാനം എടുത്തിട്ട് പോലും അതിന്റെ പരിധിയിലേക്ക് ഇന്ധനവില കൊണ്ടുവരുന്നില്ല എന്നുള്ള കാര്യം സാധാരണക്കാർ ആലോചിക്കേണ്ടതാണ്. കാരണം അത്തരത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ പരമാവധി നികുതി 28%. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും ഈ രാജ്യത്ത് ഇന്ധനം 40 രൂപ താഴേക്ക് വിൽക്കാൻ കഴിയും. എന്നാൽ കേന്ദ്ര സർക്കാർ ഒരിക്കലും ആ കാര്യം ചെയ്യത്തില്ല. കാരണം അവർക്ക് അംബാനിയും അദാനിയും എല്ലാം സംരക്ഷിക്കേണ്ടത് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഭരണകൂടങ്ങൾക്ക് നേരെ ചോദ്യങ്ങൾ ഉയരണം. നിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ നിങ്ങളോട് ഇത് കാണിക്കുമ്പോൾ നിങ്ങളല്ലാതെ മറ്റാരാണത് ചോദ്യം ചെയ്യുക? ജനങ്ങളാണ് ഈ നാട്ടിലെ യജമാനന്മാരാണെങ്കിൽ ആ യജമാനന്മാർ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇത്തരത്തിൽ നിന്നുകൊടുത്താൽ ഇനിയും നികുതി ഭാരങ്ങൾ നമ്മുടെ തോളിലേക്ക് വന്നു കയറും, ആരാലും ചോദിക്കപ്പെടാനും കാണില്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ ഉയരേണ്ട സമയമാണ്. ഇതിനെതിരെ ശക്തമായ ജനരോഷം ഉയർന്നു വന്നെങ്കിൽ മാത്രമേ ബന്ധപ്പെട്ടവരുടെ കണ്ണു തുറക്കത്തുള്ളൂ. അതിനെതിരെ ക്രൂരമായ നിശബ്ദത എത്ര കാലം നിങ്ങൾ അവലംബിക്കുമോ അത്രയും കാലം ദുരിതം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും.